യെസ് ഗൈസ്, നിങ്ങൾ കേട്ട ശരിയാണ്, ലീജൻ എം സി ഈസ് ഹോണ്ടഡ്. എന്താണ് നമ്മളെ ലീജൻ എം സി ഹോണ്ടഡ് ചെയ്യണമെന്ന് അറിയില്ല, പക്ഷെ എന്തോ ഓർമ്മ ഹോണ്ട് ചെയ്യുന്നുണ്ട്. എന്താണ് ഹോണ്ട് ചെയ്തെങ്കിലും എനിക്ക് ഒരേ ഒരു കാര്യം മാത്രമേ എന്നോട് പറയാനുള്ളൂ. നീ ചെയ്തതിനൊക്കെ ഞാൻ നിന്നോട് പകരം ചെയ്യും. നിന്റെ ഹൃദയത്തിന്റെ അഹന്ത നിന്നെ ചതിച്ചിരിക്കുന്നു. നീ കഴുകനെ പോലെ ഉയർന്നു പറഞ്ഞാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാലും അവിടെ നിന്നെല്ലാം ഞാൻ നിന്നെ താഴെ ഇറക്കും. ഗൈസ്, ലീജൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു പ്രശ്നമില്ലായിരുന്നു. എപ്പോഴാണോ ലീജനിലെ ആൾക്കാർ മൈനിങ് ചെയ്യാൻ വേണ്ടി മൈനിലോട്ട് പോയത്, അവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. സന്യാസി ഗ്യാങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മാത്രം വന്നു. പക്ഷേ എന്റെ കഴിഞ്ഞ ലൈവിൽ എന്നെയും അത് ബാധിച്ചു തുടങ്ങി. പക്ഷെ ഞാൻ ചാവുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കണ്ട്, ആരും കാണത്തില്ല. യെസ് ഗൈസ്, ലീജൻ സെർവർ ഒരു ചാത്തന്റെ കീഴിലാണ്. ഈ ചാത്തനെ ഇവിടെ നിന്ന് അടിച്ചു കളയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ആൾറെഡി സന്യാസിമാരെ കൊണ്ട്. അതല്ല, ഇവിടെ ഒരു സീരിയസ് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാനുള്ളത്. അതുകൊണ്ട് ചെരുപ്പ് ഊരി കേൾക്കണം. നമ്മളെപ്പോഴെങ്കിലും ഈ ലീജിയൻ സെർവറിലെ കേവി കയറുമ്പോ നമ്മളെപ്പോഴും ചാവും. എന്തോന്നറിയാവോ, എന്റെ കഴിഞ്ഞ അൾട്രാവാറുണ്ട്, ബ്രോ ആവാറില്ലേ. ഞാൻ ചാവുന്ന കളിക്കാറുണ്ടാണ്, അൾട്രോൺ ചാവുന്ന അവര് മണ്ണനായതുകൊണ്ടാണ്. അതൊരു വേറെ ഒരു ഫാക്ടറാണ്. എന്നാലും എല്ലാവർക്കും വരാൻ പറ്റൂലല്ലോ. ഏത്, ശരിയാണ് ശരിയാണ് ശരിയാണ്. എതിരായിട്ടുള്ള ആറുമുറ ഇട്ടവന്മാരെ ചാവുന്നുണ്ട് അത്. അപ്പൊ ഞാൻ എന്റെ ഡാർക്ക് റിസർച്ച്, ഐ മീൻ ഹോം റിസർച്ച് വെബില് കണ്ടുപിടിച്ചത് ഇവിടുത്തെ കേവിലൊരു ദുഷ്ടകരമായ ഒരു ചാത്തന്റെ ഒരു ചാത്തനുണ്ടെന്ന് എനിക്ക് അപ്പോഴേ തോന്നി. അത് തോന്നിയല്ലേ, അത് അത് ബ്രോയ്ക്ക് എനിക്ക് ഒരേ തിങ്കിങ് വേവ് ലെങ്ത് ആയതുകൊണ്ട് തോന്നിയതായിരിക്കും. ഈ ചാത്താനുള്ള കേവ് എന്ന് ചോദിച്ചാ നമ്മുടെ എന്റെ ബേസിന്റെ അടുത്തുള്ള വലിയൊരു ഗുണ കേവാണ്, സന്യാസി ഐലൻഡിന്റെ. അപ്പം അവിടത്തെ ഒരു വലിയൊരു സ്പ്രെഡ് തന്നെ എല്ലായിടത്തും വന്നിട്ടുണ്ട്. ഈ മൈൻക്രാഫ്റ്റ് വേൾഡിലെ എല്ലാവരുടെയും കേവി പോയി ഒരു ഡാർക്ക് റിസർച്ച് വെബ് ഇന്ത്യൻ ഓഫ് ദ കേരള ഓഫ് ദ പീനൽ കോഡ് ആക്ട് പ്രകാരമുള്ള ഒരു ഹോമൻ ചെയ്യാൻ പോവുകയാണ്. ഓ മൈ ഗോഡ്, അതെ, മെഡിക്കൽ മിറാക്കിൾ. അതെ, ഇവിടെ വന്നേന്ന് വെച്ചാ എനിക്ക് നിങ്ങളുടെ കേവ് കാണണം. കേവ് കാണണം. ആ കേവി പോണ, കേവ് എനിക്ക് കേവിൽ ഇറങ്ങല്ലേ, ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങും. ആക്ച്വലി കേവിലേക്ക് പോകാനുള്ള ഡയറക്റ്റ് വഴി ഇതല്ല, ഇതിപ്പോ ഞാൻ തത്കാലത്തേക്കുള്ള ഒരു വഴിയാണ്. ആ ശരി ശരി, കുഴപ്പമില്ല, പോ. കണ്ട കണ്ട, സൗണ്ട് കേക്കണ, കണ്ട കണ്ട, ചാത്തനാണ്. ഞാൻ ആദ്യം ഒരു ഹോം പറയാം, മാറി നിക്കുക, ഇങ്ങോട്ട് ഇതിൽ കോർണറിൽ പോയി നിക്കുക. നോക്കട്ടോ ആദ്യം ഇവിടെ എന്തെങ്കിലും ഉണ്ടോ. ശിവനേ, ഒന്നും കുഴപ്പമില്ല, വരിക വരിക, കുഴപ്പമില്ല കുഴപ്പമില്ല. അതെ, ആരും പേടിക്കണ്ട, ചെറുതായിട്ട് ചാത്തം പിടിച്ചാണ് എന്നെ താഴോട്ട്. അതുകൊണ്ട് ബ്രോയും താഴോട്ട് വേണം. ആ എത്തിയിരിക്കുന്നു എത്തിയിരിക്കുന്നു. ഇതെന്തോ കേട്ട കണ്ട. ആ ഇവിടത്തെ കിഴക്ക് വശം എവിടെയാണെന്ന് അറിയാവോ? കിഴക്ക് വശം ഈസ്റ്റ്. ഇതാണ് ഇത്, ഇതാണല്ലേ. വരിക വരിക ഇങ്ങോട്ട്. കറക്റ്റ് കണ്ട കണ്ട, കറക്റ്റ് ഒരു കേവ് ഇവിടെ നിക്കണണ്ട. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ നിന്ന് ഇതിന്റെ അകത്ത് കയറി നിന്നോ. ഞാൻ പറഞ്ഞ പറയണ മന്ത്രങ്ങളൊക്കെ പറയേണ്ടി വരും. എന്നെ ഇങ്ങോട്ട് നോക്കുക, ഇങ്ങോട്ട് നോക്കുക. ഇത് കൈ പിടിച്ചോണ്ട് ഞാൻ പറയുന്ന മന്ത്രം അങ്ങോട്ട് പറയണം. കുറച്ച് കഠിനമാണ്, നല്ല കുഴപ്പമില്ല. രണ്ടു ദിവസമായി പല്ലി വെച്ചിട്ട്, അതൊരു പ്രശ്നമാവോ? ഈ നാക്കോടിക്കാത്തൊരു പ്രശ്നമില്ലല്ലേ. ഓം ഊ, ചാത്ത അവിടെ ഉണ്ട്, ഞാൻ കണ്ട് ഞാൻ കണ്ട്. അവിടെ പോയി നോക്കിയാ കാണാൻ പറ്റും. നിങ്ങളെ കണ്ടി കാണാം. അത് തന്നെ, അങ്ങോട്ട് 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 അങ്ങോട്ട്. അതെ അതെ, ഇങ്ങോട്ട് വരിക. ഞാൻ പറയുമ്പോ ബലി കൊടുക്കണം.
ഓം ബെല്ലെടുത്തോ അതെടുത്തല്ലേ. ഇനി ഓമൻ ചെയ്തിട്ട് കാര്യമില്ല, എനിക്ക് കിട്ടുന്നു എലി. അതും നടന്നു. എന്തായാലും നേരത്തെ ചെയ്തതിന്റെ പരിഹാരം മറ്റേത് ഈ സാധനം കൂടെ തിന്നു. പറയുന്ന അനുസരിച്ചു ഒരെണ്ണം കഴിക്കാൻ പറഞ്ഞു രണ്ടെണ്ണം കഴിക്കും, എടുക്കല്ലെന്ന് പറഞ്ഞാൽ എടുക്കും. എന്താണ് ഇത് ബ്രോ, എന്താണ് ഇത്? എന്തൊക്കെയാ ഈ കൊച്ച് മൈൻക്രാഫ്റ്റ് ലോകത്ത് സംഭവിക്കുന്നത്? ഈ മരുന്നിന്റെ ബാക്കിൽ എഴുതിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് പോലെ ഒന്നും ക്ലിയർ അല്ല സാമി പറയുന്നത്. അത് ഞാൻ പറയുന്നുണ്ട്, പക്ഷേ ശ്രദ്ധിക്കണ്ടേ? ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? ഇനി ശ്രദ്ധിച്ചോളാം, ഇനി കുഴപ്പമില്ല. ഇതൊക്കെ ഇനി വരാനുള്ള അടുത്ത് വെച്ച് കാണാം. എന്തായാലും ഞാൻ പൂജ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്ന മന്ത്രങ്ങൾ ഇത്തിരി കഠിനമാണ്, പറയണം. അയ്യോ അയ്യോ, എനിക്ക് മറ്റേ മറ്റേ നാവ് വഴങ്ങൂല ഏട്ടാ. അത് കുഴപ്പമില്ല, പയ്യെ പറയണം. ഈ സാധനം ഞാൻ കൈ തരുമ്പോ പല ശബ്ദങ്ങളും കേൾക്കും, അതൊന്നും നോക്കാൻ പാടില്ല. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഈ കേവിന്റെ പുറത്തിറങ്ങിയ ഞാൻ നോക്കാതെ ഓടും. ശബ്ദം കേട്ട എനിക്ക് ഭയങ്കര പേടിയാണ്. അല്ലെങ്കിൽ തന്നെ ഞാൻ ഓടും. ഇത് ഞാൻ തരും. കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. ഓക്കെ ഗൈസ്, നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മൾ അതിന്റെ ഒത്തിട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഓം ബസ് കുസ് ഹു. അത് പോയ വഴി നമുക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് വലിയ ആപത്തായിരിക്കും. ഇവിടം വരെ സേഫാണ്, ഇവിടം വരെ സേഫാണ്. ഇത് കണ്ട കണ്ട, ഇത് കണ്ട, നമ്മൾ ഉണ്ടാക്കിയ ബേസിന്റെ ചുറ്റും ഇത് കണ്ട. ഇവിടെ ചാത്തനുണ്ട്. ചാത്തന്റെ പടയാളികൾ അയച്ചു തുടങ്ങി, ചാത്തന്റെ പടയാളികൾ അയച്ചു തുടങ്ങി. ഇതിന് നമുക്ക് സമയമില്ല. കേസ് ഒരു ഒരു ചാത്തനെ തീർത്ത് പോടാ. ചാത്തൻ ഓരോന്നിനും ഓരോന്നായിട്ട് അയച്ചു തുടങ്ങിയണ്ട. നമുക്ക് എന്തായാലും ഇവിടെ നോക്കി നോക്കാം. ഈ ബുക്ക് ആൻഡ് കുല്ല് നമുക്കൊന്ന് താഴെ ഇട്ട് നോക്കാം. എന്നിട്ട് 5 മിനിറ്റ് തിരിഞ്ഞ് നോക്കാം. എന്നിട്ട് ചാത്ത എന്തെങ്കിലും ചെയ്യുമോ നോക്കാം. ഇതാ കണ്ടില്ലേ, കണ്ടില്ലേ, ഈ ബുക്കിലൊന്നുമില്ലേ. ഇപ്പം ഇതൊന്നും ഇവിടെ ഇട്ട് നോക്കാം, നോക്കട്ട്. ഓം ചാത്ത സ്വാഹ, ഓം ചാത്ത സ്വാഹ, ടൈം ഫോർ ദ ട്രൂത്ത്. ചാത്തൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും എഴുതിയേക്കും ചാത്ത. ഞാൻ ചാത്ത ഗൈസ്, ചാത്തനുണ്ട് ഇവിടെ, ചാത്തനുണ്ട് ഗൈസ് ഇവിടെ, ചാത്തനുണ്ട് ഇവിടെ, ചാത്തനുണ്ട് ഇവിടെ, സീരിയസ്ലി ചാത്തനുണ്ട് ഗൈസ്. കണ്ടാ ഗൈസ്, ഇത് ഫുള്ള് ഇവിടെയാണ്, ഇവിടെ ചാത്തൻ്റെ പ്രസൻസ് ഉണ്ട്. കണ്ടാ ചാത്തൻ ചെയ്തു വെച്ചാണ് ഇതൊക്കെ. ഇവിടെയാണ് നമുക്ക് ഹോമൻ ചെയ്യാനുള്ളത്. ഹോമൻ ചെയ്ത് തുടങ്ങാം. ഓം വിസ്. ഇനി ചാത്തനെ നമുക്ക് ആവാഹിക്കാം. ആവാഹിക്കാൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. ഈ ചെസ്സിൻ്റെ അകത്തായിരിക്കും നമ്മൾ ചാത്തനെ അടക്കാൻ പോണത്. ഈ ചെസ് ഈ ഈ ബുക്കിൻ്റെ അകത്ത് ചാത്തൻ വരും, പക്ഷേ ഈ ബുക്കിനെ ആരും തൊടാൻ പാടില്ല. ഈ ബുക്ക് ആര് തൊടുന്നു അവരുടെ അകത്ത് ചാത്തൻ നശിക്കും. അല്ലെങ്കിൽ ഈ ബുക്ക് നശിച്ചാലും മതി, ചാത്തൻ പുറത്തിറങ്ങും വീണ്ടും. ഗൈസ്, നമ്മുടെ പെരിയസ്വാമിയെ വിളിച്ചേ പറ്റുള്ളൂ. എനിക്ക് പെരിയസ്വാമി എവിടെ ഉണ്ടെന്ന് ഒരു പിടിയുമില്ല. പെരിയസ്വാമി ഏതെങ്കിലും ധ്യാനത്തിന് വയ്ക്കണം, എനിക്കറിയത്തില്ല. ഓ ഗൈസ്, പെരിയസ്വാമി എന്നാ, നീ എന്തിനാ ഇവിടെ വന്നത്? അണ്ണാ എനിക്ക് കാര്യം പറയണ്ടണ്ണാ. ഞാൻ അണ്ണൻ്റെ അടുത്ത് പറയാതെ പലതും ചെയ്ത് ഇവിടെ ഒരു നമ്മളെ ഗുണാക്കിയൊരു ചാത്തനം ഉണ്ടായിരുന്നു. ആ ചാത്തനം ഞാൻ ഇപ്പൊ സ്വപ്നത്തിൽ കണ്ടു, എന്റെ ധ്യാനത്തിൽ ഞാൻ കണ്ടു, എന്റെ ദൃഷ്ടിയിൽ കണ്ടു. ഞാൻ ആ ചാത്തനെ തളയ്ക്കാൻ ഒറ്റയ്ക്ക് നോക്കി, പക്ഷെ പറ്റിയില്ല. നിങ്ങളും കൂടെ വേണം. പക്ഷെ ഇതിന്റെ ഇതിന്റെ കോപം വേറെ കുറച്ച് പേർക്ക് വന്നിട്ടുണ്ട്. ഈ ചാത്തന്റെ കോപം എനിക്കറിയാം. ഈ ലോ ഈ ഈ സർവറിലുള്ള മിക്കവർക്കും ചാത്തനായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട്. നിന്റെ പ്രശ്നം അതൊക്കെ നീ അണ്ണ പ്ലീസ് അണ്ണ അണ്ണല്ലേ അണ്ണ ഗ്രേറ്റ് അണ്ണനില്ലാതെ ഒരു ഇതും കാണില്ല. ഓരോ തെണ്ടി തരാം, ഓരോ തെണ്ടി തരാൻ കാണിച്ചിട്ട് എന്റെ അടുത്ത് വരും. എനിക്കറിയാം അണ്ണ അണ്ണന്റെ കരയാതാ. സൂക്ഷിച്ച വർണ്ണം കേട്ടാ, എന്തെങ്കിലും ഉണ്ടാ കയ്യില് ചാത്തനം നശിപ്പിക്കാൻ. എന്റെ ബുക്ക് ഉണ്ട്, ആവാഹിക്കാൻ ബുക്ക് ഉണ്ട്. ഉടവാള് വെച്ചൊന്നും ചാത്തനൊന്നും പറ്റൂല. ഇതെന്താണ്? തെറ്റാണ്. ഇല്ല ഇല്ല, കറക്റ്റ് പാടില്ലായിരുന്നു. അണ്ണാ ബുക്ക് പോയി, അതുകൊണ്ട് നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൽ ആവാഹിക്കാം. അപ്പൊ നമ്മൾ ഇവിടെ എല്ലാം കത്തിച്ച് നല്ല വെളുപ്പിച്ച് വെച്ചോണ്ടാണ് ഈ ചാത്തന്. ചാത്തന് ഈ വെളിച്ചം വെളിച്ചം കണ്ടാൽ ഭയങ്കരമായിട്ടൊരു പേടി പോലെ വരും, അതിലൊരു വെപ്രാളം വരും. അപ്പൊ നമുക്ക് പേടിച്ചിരിക്കുമ്പോ ഒരാളെ നമുക്ക് പിടിക്കാനായിരിക്കും എളുപ്പം. അതെ അതെ, സത്യം. അപ്പോ നമുക്ക് എന്തായാലും നമ്മള് ഇതൊന്ന് തുടങ്ങി നോക്കാം. അതിന്റെ ഒരു പേരും പ്രായം ഒക്കെ എഴുതി കാണിക്കും. പെരിയസ്വാമി, നീ ഒരു കാര്യം ചെയ്ത, ഞാൻ എന്തിനാണ് ഈ സ്ഥലം എടുത്തതെന്ന് നീ ചോദിച്ചിട്ടില്ല. എന്തിനാണ്? നീ ചുറ്റും നോക്കി നോക്കും, അപ്പൊ നിനക്ക് മനസ്സിലാവും എന്തിനാണ് ഈ സ്ഥലം എടുത്തത്. ഇങ്ങനെ ഇതിനെക്കാട്ടിയെ വലിയ കണ്ടിട്ടുണ്ടോ? നല്ല എനിക്ക് ചെറിയൊരു പേടി വരുന്നുണ്ട്. പണ്ടത്തെ ഓർമ്മകളൊക്കെ വരുന്നു. ഈ ചാത്തൻ
ഈ ചാത്തന്റെ ഓർമ്മയുണ്ടോ, നമ്മള് മറ്റേ ചാത്തനെ പിടിക്കാൻ പോയത് ഓർമ്മയുണ്ടോ? അത് വലിയ ഓർമ്മയുണ്ട്. നമ്മള് ഗെയിം റോക്സ് എന്ന് പറഞ്ഞ ഒരു ചാത്തനാണ്, നമ്മള് ചാത്തനെ പിടിച്ചിട്ട് എടുത്തതാണ്. ഇത് കണ്ട, ഇതാണ് ചാത്തന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. ഈ സൈഡ് ഇവിടെ ഫുള്ളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലം എടുത്തത്. ഇത് ഞാൻ ഹോമൻ ചെയ്യാൻ പോയ എല്ലാവരുടെ മൈൻഡിൽ ഇതുണ്ടായിരുന്നു. അതായത് ഞാൻ പറഞ്ഞു ഇതാണ് ഇവിടെ എടുത്ത്, ഇതാണ് എന്റെ അവസ്ഥലം. ഓക്കെ, തുടങ്ങാം നമുക്ക്. ഓക്കെ, ഓം ഓം ബസ്. ഇങ്ങോട്ട് ചാത്തന്റെ പ്രായമാണോ? ചാത്തന് 750 വയസ്സുണ്ടോ? അതാണ് എനിക്ക് തോന്നുന്നത്. ഈ ചാത്തൻ ഇപ്പൊ ഇതിന്റെ അകത്തുണ്ട്, ഈ സൈൻ ബോർഡിലുണ്ട്. ഈ ചാത്തന് ഇത് ഇത് എവിടെയെങ്കിലും ചാവായിക്കണം. ഞാൻ ഒന്നും കൂടെ ഒന്ന് കിട്ടും. ബ്രോസെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആ ചാത്തനെ കൂട്ടാനുള്ള ഹോമുമായിട്ട് വന്ന നീ പറഞ്ഞില്ലായിരുന്നു ആ ചാത്തനെങ്ങാനും രക്ഷപ്പെട്ട ഈ ലോഹയെ നശിക്കുമെന്ന്? അതിനൊക്കെ ഓർമ്മയുണ്ടോ? നല്ല ഓർമ്മയുണ്ട്. പക്ഷെ എന്തിനാണ് ഇപ്പൊ പറഞ്ഞത്? ഐ ബിലീവ് വി ഡിഡ് ഇറ്റ്.